ഇടുക്കി കട്ടപ്പനയിലെ ശാന്തിതീരം പൊതു ശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചതോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് ശ്മശാനത്തിന് പുറത്തെ തുറസായ സ്ഥലത്ത്. സംസ്കരിക്കുന്നതിനിടെ പുകയും മണവും വന്നതോടെ പരിസരവാസികൾ പ്രതിഷേധിച്ചു. ശ്മശാനത്തിന് പുറത്തുവച്ച് സംസ്കരിക്കുന്നതിനെതിരെ മരിച്ചവരുടെ ബന്ധുക്കളും രംഗത്ത് വന്നു. ആറുമാസത്തോളമായി അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട നിലയിലാണ് ശാന്തിതീരം പൊതുശ്മശാനം. കഴിഞ്ഞ ദിവസം മൃതദേഹം സംസ്കരിക്കുന്നതിനായി നഗരസഭയെ സമീപിച്ചപ്പോൾ അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് അനുവാദം നൽകിയില്ല. ഇതോടെ പ്രതിഷേധം ഉയരുകയായിരുന്നു. ഒടുവിൽ ശ്മശാനത്തിന് പുറത്ത് ഗ്യാസ് ക്രിമറ്റോറിയം എത്തിച്ച് മൃതദേഹം സംസ്കരിക്കേണ്ടി വന്നു. ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിന് 3500 രൂപ ചെലവാകുന്നിടത്ത് ഗ്യാസ് ക്രിമറ്റോറിയത്തിന് നൽകേണ്ടി വന്നത് 8000 രൂപ. ഇത്രയും 1,00,000 കോടി രൂപ മുടക്കി ഈ സാധനം പണിത് വെച്ചിട്ട് 6 മാസക്കാലമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇതൊന്നുമല്ല പണി, മുനിസിപ്പാലിറ്റി വേറെ കച്ചവട സമീപനമാണ് എന്നാണ് നമുക്ക് പറയേണ്ടി വരും. അത് ഉടനടി പരിഹരിക്കണം, ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരും. പുറത്തുവച്ച് മൃതദേഹം സംസ്കരിച്ചതോടെ പ്രദേശവാസികൾ മണവും പുകയും കാരണം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എനിക്കിവിടെ വന്ന് പറമ്പിൽ നിന്ന് പണിയുവാനോ ഇതിനൊന്നും പറ്റുന്നില്ല. ഇവിടെ ഇത് കത്തിക്കരുതെന്ന് നിയമമുള്ളതാണ്. ക്രിമിറ്റോറിയം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇത് പരസ്യമായിട്ട് ചുമ്മാ പബ്ലിക്കായിട്ടിട്ട് കത്തിക്കുകയാണ്, ഒരു ഒന്നുമില്ലാതെ. കട്ടപ്പനയിലെ ശ്മശാനം പണി മുടക്കിയതോടെ പലരും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് നെടുങ്കണ്ടത്തേക്കാണ്. പുക നിയന്ത്രിക്കുന്ന സ്റ്റീൽ വാട്ടർ ടാങ്കിനുള്ള ചോർച്ചയാണ് പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഉടനെ പ്രവർത്തന സജ്ജമാക്കുമെന്നും നഗരസഭ വ്യക്തമാക്കി. മനോരമ ന്യൂസ്, കട്ടപ്പന.